ശ്രദ്ധിച്ചോളൂ. ഇത്രയും നല്ല അമ്മയെ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെ അനുഗ്രഹിക്കുക? മല്ലിക മേഡത്തിന് ചായ കൊടുക്കാൻ സമയമായി. ട്രൂ ഇന്ത്യ ടിവിയുടെ വുമൺ ഓഫ് ദ ഇയർ 2018 നോമിനേഷൻ ഉണ്ട്. മാഡത്തിന് ചായ കൊടുത്തിട്ട് ഞാൻ ഉടനെ വരാം. ഹലോ, ഞാൻ വിളിച്ചോളാം. മല്ലിക മേഡം ന്യൂസ് ചാനലിലേക്ക് പുറപ്പെടാൻ സമയമായി. വച്ചോ 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 വച്ചോ. പെട്ടെന്ന് ചെല്ല്, മേഡം ഇറങ്ങുന്ന സമയമായി. ഒരു ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധ അതിൽ മാത്രമായിരിക്കണം. സോറി മാഡം. ലാസ്റ്റ് വാർണിംഗ്. യെസ് മാഡം, ചാനലിനാ സമയത്തെത്തുമോന്ന് ചോദിക്കുന്നു. മല്ലിക പ്രതാപ് എത്തുമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് മുൻപോ പിൻപോ അല്ല, 5 മണിക്ക് എത്തിയിരിക്കും. ഇല്ലെങ്കിൽ PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD അന്തരിച്ചു എന്നുള്ള വാർത്ത നിങ്ങളുടെ ചാനലിലെത്തിയിരിക്കും. ചന്ദ്രേട്ട, 5 മണിക്ക് ചാനലിന് മുന്നിലെത്തണം. ഒരു സെക്കൻഡ് മുന്നിലോ പിന്നിലാവരുത്. ഓക്കെ മാഡം. ചന്ദ്രേട്ട നിർത്ത്. ഷൂസ് എവിടെ? മറന്നു മാഡം. മറവി രോഗമുള്ളവരെ ചികിത്സിക്കുന്ന സ്ഥലമല്ലിത്. മാഡം മാപ്പ് തരണം. അങ്ങനൊരു വാക്ക് മല്ലിക പ്രതാപിന്റെ നിഘണ്ടുവിലില്ല. സോറി ചന്ദ്രേട്ടാ. മല്ലിക മാഡം പുറപ്പെട്ടു. പുറപ്പെട്ടു സാർ. ക്യാമറയെല്ലാം റെഡിയല്ലേ? റെഡി സാർ. വുമൺ ഓഫ് ദി ഇയർ 2018ന്റെ ടെലികാസ്റ്റ് മാഡത്തെ സ്വീകരിക്കുന്ന മുതലാകട്ടെ. മാഡത്തിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എവരിബഡി നോസ് ഹർ. മാഡത്തെ ശരിക്കൊന്ന് പ്ലീസ് ചെയ്തേക്കണം. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നമുക്ക് തരുന്നു. മാഡം എത്തി സാർ. Welcome to our one of the year 2018, madam. Am I late? Everybody knows you are always punctual. Please come, madam. Welcome everyone to True India TV Women of the Year 2018. ഞങ്ങളുടെ അതിഥികളായി എത്തിയ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And welcome our judges. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നോമിനി നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. PK Group of Companyയുടെ MD മല്ലിക പ്രതാപ്. സ്ത്രീകളുടെയും തീരാ ദുഃഖമാണ് ഭർത്താവിന്റെ വേർപാട്. ഇനി എന്തു ചെയ്യും, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാത്ത അങ്കലാപ്പ്. മല്ലിക മാഡത്തെ സംബന്ധിച്ച് ഒരു വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടപ്പോ അനാഥമായത് PK ഗ്രൂപ്പിന്റെ കീഴിലുള്ള നിരവധി കമ്പനികൾ, മോളുകൾ, മൂന്നാറിലെ ആയിരക്കണക്കിന് ഏക്കർ വരുന്ന തേയിലത്തോട്ടം തുടങ്ങിയ ഒരുപാടായിരുന്നു. ഇവിടെ നിന്നാണ് ഇടിമുഴക്കം പോലെ മല്ലിക എന്ന സ്ത്രീയിൽ നിന്നും ആ ഗ്രൂപ്പിന്റെ MD-യിലേക്കുള്ള മാഡത്തിന്റെ മാറ്റം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് PK Group of Companies അതിന്റെ വളർച്ചയുടെ ഹിമാലയം കയറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മല്ലിക മാഡം വിമൻ ഓഫ് ദി ഇയർ 2018ലെ നോമിനി ആയത്. ഇനി ജൂറി പാനലിന് മാഡത്തിനോട് ചോദിക്കാം. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ വിലയിരുത്തുന്നു? മരണം ഒരു സത്യമാണെന്ന തിരിച്ചറിവിലൂടെയാ ഞാൻ സഞ്ചരിച്ചത്. എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ മകനെ മാത്രം സംരക്ഷിച്ചാൽ പോരാ. 7000-ലധികം വരുന്ന കമ്പനി തൊഴിലാളികളുടെ കുടുംബം, അവരുടെ ജീവന്റെ തുടിപ്പുകൾ എന്റെ കയ്യിലാണെന്ന്, അത് നിലയ്ക്കാൻ പാടില്ല. മാഡം കമ്പനിയിൽ എല്ലാവരെയും ഭയപ്പെടുത്തിയാണല്ലോ പണിയെടുപ്പിക്കുന്നത്. അടിമപ്പണിയുടെ കാലം കഴിഞ്ഞില്ലേ? എന്നെ അവർ ഭയപ്പെടണം. കാരണം അവരുടെയും അവരുടെ കുടുംബത്തിന്റെയും ജീവിതവുമായാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഞാൻ സ്ട്രോങ് ആയാലേ അവരുടെ ജീവിതം ഭദ്രമാവും. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പൊസിഷനിലിരിക്കുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നം ഈ ചോദ്യം അപ്രസക്തമാണ്. ഇന്ദിരാഗാന്ധി സ്ത്രീയാണ്, മലാല സ്ത്രീയാണ്, ജാൻസി റാണി സ്ത്രീയാണ്. താങ്കൾ പുരുഷനായതുകൊണ്ടാണോ അറിവുള്ളവനായതുകൊണ്ടാണോ ഈ കസേരയിലിരിക്കുന്നത്? താങ്കളെ ഞാൻ പുരുഷനായിട്ടല്ല കാണുന്നത്, ജൂറിയായിട്ടാണ്. എന്താ ഒരു കമ്പനിക്ക് അത്യാവശ്യം വേണ്ടത്? ഡിസിപ്ലിൻ, ഭയം, ഹാർഡ് വർക്ക്, തിങ്കിങ്. തിങ്കിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ചിന്ത നഷ്ടപ്പെട്ടയാൾ പിന്നെ വേസ്റ്റാണ്. മാഡം, വ്യവസായ മന്ത്രി ലൈനിലുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരായം? മല്ലിക മാഡം നമസ്കാരം. നമസ്കാരം മിനിസ്റ്റർ. മിനിസ്റ്റർ, മല്ലിക മാഡത്തെ കുറിച്ച് ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ പല മീറ്റിംഗുകളിലും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. സ്ത്രീയായി മല്ലിക പ്രതാപ് മാത്രം. എനിക്ക് തോന്നിയത് മീറ്റിംഗിൽ പുരുഷനായി മല്ലിക പ്രതാപ് മാത്രമെന്ന്. താങ്ക് യു മിനിസ്റ്റർ പ്രതികരിച്ചതിന്. ഇനി പ്രേക്ഷകർക്ക് ചോദ്യം ചോദിക്കാം. കുടുംബകാര്യം, എത്ര മക്കൾ? എനിക്ക് മകനും മകളുമായിട്ട് ഒരാൾ മാത്രം. മകൻ കമ്പനിയുടെ പൊസിഷൻ അല്ലേ? ഇപ്പോൾ അവൻ ഫ്രീയാണ്. കമ്പനിയുടെ ചുമതലകളിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഇങ്ങനൊരു ചോദ്യം വന്നതുകൊണ്ട് ഒരു പ്രഖ്യാപനം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ മകനെ പി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വൈസ് ചെയർമാനായി നിയമിക്കുന്നു. മകന്റെ പേര് മനു പ്രതാപ്. എന്താണ് മകനെ കുറിച്ചുള്ള അഭിപ്രായം? എന്റെ മകൻ മനു പ്രതാപ് സൽസ്വഭാവിയാണ്. യാതൊരു സ്വഭാവദോഷവുമില്ല. ഇതൊക്കെ ഒരു സ്വഭാവദൂഷ്യാണോ അലക്സ്? മനു പ്രതാപ്, നിന്നെ പോലൊരു സൽസ്വഭാവി ഈ ഭൂമിയിൽ വേറെ കാണില്ല. മദ്യപിക്കില്ല, പുകവലിക്കില്ല, എന്തിന് ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല. അലക്സ്, നമുക്ക് ഈ ലോകത്തിലെ എല്ലാ മദ്യക്കുപ്പികളും കുടിച്ചു പറ്റിക്കണം. ഞാൻ എന്തിനും കട്ട സപ്പോർട്ടാടാ. നീ എന്റെ കൂടെ പറപ്പല്ലടാ. താങ്ക് യു, താങ്ക് യു. കൂടപ്പറപ്പിന്റെ അവകാശം 50-50 അല്ലടി? You son of a bitch! ഇവളെന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. അവിടെ കൊടി കുത്താൻ വരരുത്. അത് ഫ്രണ്ടായാലും അച്ഛനായാലും ഞാനിടുന്ന വര കടക്കരുത്. കടന്ന വാരിക്കൂട്ടി തേച്ച് കളയും. മാഡത്തിന്റെ മരുമകളെ കുറിച്ചുള്ള സങ്കല്പം പറയാം. சொன்னியாச்சா? இருக்கேன், ഞാൻ മരുന്നെടുക്കാം. ഈ തണുപ്പത്ത് എന്തിനാച്ചാ പോയത്? പഴയതുപോലെ അച്ഛൻ ആരോഗ്യമില്ലാന്ന് ഓർക്കണ്ടേ? മരുന്ന് കഴിക്കാം. അച്ഛൻ കിടന്നു കിടക്ക. ഞാൻ പെട്ടെന്ന് കഞ്ഞിക്കരിയിടാവേ. കിടന്നോട്ടോ. ആരാത്? മോളുടെ പണി തുടങ്ങാൻ ഇനി സമയമുണ്ടല്ലോ. ഞങ്ങളിത് കുറച്ച് നുള്ളി കഴിയണ്ടേ? എന്തിനാ ഇങ്ങനെ ഓടി ക്ഷീണിക്കുന്നത്? രാവിലെ ഇങ്ങനെ ഓടി ക്ഷീണിക്കില്ല. വേണമെങ്കിലൊന്ന് ഓടി നോക്ക്, ആരോഗ്യം കൂടും. ഞാനില്ല പൊന്നുമോളെ, അഞ്ചുട്ടിയൊന്നും താമസിക്കുന്നോണ്ടല്ലേ ഈ ഓട്ടം. ഇന്ന് ഞാൻ സമയത്തല്ലേ, കുറച്ചു നേരത്തെ. അവളുടെ മുഖത്ത് നോക്കിയാ തോന്നുവോ എടുത്ത പൊങ്ങാത്ത ഭാരം അവളുടെ തലയിലെന്ന്? ശങ്കരേട്ടൻ വീണപ്പോ അഞ്ജനയും വീണു. എന്റെ മോൾ അന്വേഷിക്കുന്നുണ്ട്. സ്കൂളിൽ എന്തോ സംശയം ചോദിക്കാനാ അവളോടെ. ഞായറാഴ്ച വീട്ടിലോട്ട് വരാൻ പറ. ശങ്കരേട്ടൻ എങ്ങനെയുണ്ട് മോളെ? ആ, ഇപ്പൊ ഭേദാവുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ആദ്യത്തെ കളക്ടറാവൂന്ന് കരുതിയതാ. എല്ലാത്തിനൊരു വിധി വേണം ചേച്ചി. മുഖം കറുത്ത അവൾ ആരോടും സംസാരിച്ചിട്ടില്ല. അതെ അതെ, നാശം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ യാത്രക്ക് ഇറങ്ങാൻ? കുഞ്ഞപ്പിടുന്നതിന് നേരവും കാലൊക്കെ ഉണ്ടോ? നീ ശ്രദ്ധിക്കാനട്ടാ. കുഞ്ഞിനെങ്ങത്താ ഞാൻ കഴിക്കാം. ആദ്യം ഇതൊന്ന് കഴിക്കത്താ. അല്ല സാറേ, കുഞ്ഞെന്ന് ഇച്ചിട്ടതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷയം. ഒന്നങ്ങ് കഴുകിയെടുത്താ ആ പ്രശ്നം തീർന്നില്ലേ? ആ കുഞ്ഞിനെ എനിക്ക് തന്നെ പിടിച്ചേ. ഓ ഓ ഓ ഓ എന്റെ മാവേ. ചേച്ചി, ചേട്ടന്റെ ഷർട്ട് ഒന്ന് കഴുകി കൊടുക്ക മാവേ. അഞ്ജനെന്താ ഇത്രയും സമയമായിട്ട് എത്താത്തത്? ആ, ആർക്കെങ്കിലും സേവനം ചെയ്യാൻ പോയി കാണും. ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്ന്. അയ്യോ, സൂപ്പർവൈസർ വരുന്നു, കാലമാടൻ. എന്താണോ ട്രക്ക് എടുക്കാത്തത്? അല്ല, സമയമാവുന്നല്ലേ ഉള്ളൂ. കുറച്ചെങ്കിലും തേയില നുള്ളിയാലല്ലേ? അതൊക്കെ നുള്ളുന്നവർ ചെയ്തോളും. അതൊന്നും അല്ല കാര്യം. അവളെത്തിയില്ല. അഞ്ജന ഓരോ കാര്യം പറഞ്ഞ് എന്നില്ലാറ്റ. പണി എപ്പോഴാണ് പോകുന്നത് പറയാൻ പറ്റത്തില്ല. പറഞ്ഞേക്കാം അവളോട്. മോളുടെ അച്ഛൻ ആള് ശരിയല്ല. ഇച്ചി ഇടുക പറഞ്ഞ കുഞ്ഞിന്റെ സ്വാതന്ത്ര്യമല്ലേ? എത്ര ലക്ഷം പേര് ജീവൻ കൊടുത്തിട്ടാ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നെ. അതൊന്നും മോളുടെ അച്ഛൻ അറിയില്ല. ഭാര്യയെ ശകാരിച്ച് ശീലിച്ചുപോയി. മാഡം, മാഡത്തിന്റെ പോസ്റ്റ് ഉണ്ടോ? ചന്ദ്രേട്ടാ, അവിടെ നിർത്തി. ഇവിടെ നിന്നുള്ള സൈറ്റ് അതിമനോഹര. ചന്ദ്രേട്ടാ, എന്താ മാഡം? നോക്കി, അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടോ? കണ്ടു. അവൾ സുന്ദരിയല്ലേ? ആ, അതെ. ഇവളെപ്പോലൊരു സുന്ദരിയായിരിക്കണം എൻ്റെ മരുമകൾ.